السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇമാം മഖ്രീസി റഹ്മത്തുള്ളാഹി അവരുടെ തജ്രീദ് തൗഹീദ് മുഫീദ് എന്ന കിതാബ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 മോഡ്യൂൾ കഴിഞ്ഞു, മോഡ്യൂൾ 21 എന്ന് കാണാം. വമിൻ ഖസാഇസിൽ ഇലാഹിയതി അസ്സുജൂദു ഫമൻ സജദ ലിഗൈരിഹി ഫഖദ് ശബ്ബഹു ബിഹി വമിൻഹ അത്തവക്കുൽ ഫമൻ തവക്കല അലാ ഗൈരിഹി ഫഖദ് ശബ്ബഹു ബിഹി വമിൻഹ അത്തൗബ ഫമൻ താബ ലിഗൈരിഹി ഫഖദ് ശബ്ബഹു ബിഹി ومنها الحلف باسمه فمن حلف بغيره فقد شبهه به ومنها الذبح له فمن ذبح لغيره فقد شبهه به ومنها حلق الراس الى غير ذلك هذا في جانب التشبيه എങ്ങനെയാണ് അല്ലാഹുമായി തഷ്ബീഹ് വരൻ സദൃശമാക്ക അല്ലാഹുവിനെ മറ്റുള്ളവർക്ക് സദൃശമാക്ക മറ്റുള്ളവരെ അല്ലാഹുവിനോട് സദൃശമാക്ക ومن خصائص الالهيه ഇലാഹിയത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അസ്സുജൂദു സുജൂദ് എന്നത്. സുജൂദ് ഇലാഹിന് മാത്രമേ പാടുള്ളൂ, ഇലാഹിന് മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആരൊരുത്തൻ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്തുവോ ഫഖദ് ശബ്ബഹു ബിഹി അവൻ ആരെയാണോ ആർക്കാണോ സുജൂദ് ചെയ്തത് അതിനെ അല്ലെങ്കിൽ ആ ശക്തിയെ ആ വ്യക്തിയെ അല്ലാഹുവിന് തസ്ബീഹാക്കിയിരിക്കുന്നു സദൃശനാക്കിയിരിക്കുന്നു സദൃശമാക്കിയിരിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ്, അതായത് ഇലാഹിയായിട്ടുള്ള ഖുസൂസിയാത്തുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം പിന്നെ അർപ്പിക്കാവുന്ന അല്ലെങ്കിൽ അള്ളാഹുമായി മാത്രം ബന്ധപ്പെട്ട തവക്കുൽ ഫലമേൽപ്പിക്കും, കാര്യങ്ങളെല്ലാം കൂടി ഏൽപ്പിക്കും, പൂർണ്ണമായിട്ടും വിശ്വസ്തയോടെ കാര്യങ്ങൾ ഏൽപ്പിക്കും, കാര്യങ്ങൾ ഫലമേൽപ്പിക്കുക. തവക്കുൽ ആരിലാണ് ഫലമേൽപ്പിക്കുന്നത്? വാലല്ലാഹി ഫല്യ തവക്കലുൽ മുഅ്മിനീൻ, എവിടെ അവരേൽപ്പിക്കേണ്ടത്? അള്ളാഹുവിൽ ആണ് കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവല്ലാത്തവനെ അള്ളാഹുവല്ലാത്തതിനെ മേൽ അള്ളാഹുവല്ലാത്ത വ്യക്തിയുടെയോ ശക്തിയുടെയോ വസ്തുവിന്റെയോ ഒക്കെ മേൽ ഒരാൾ ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹുവിനെ അതിനെ അള്ളാഹുവിനോട് തശ്ബീഹാക്കി സദൃശനാക്കി. അതിൽപ്പെട്ടതാണ് തൗബയിൽ. ഫമൻ താബ ലിഗൈരിഹി, അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഫഖദ് ശബ്ബഹു അവനും അങ്ങനെ തന്നെ ചെയ്തത്. ഫമിൻഹ അൽ ഹൽഫ് ബിസ്മിഹി, അവന്റെ നാമം കൊണ്ട് സത്യം ചെയ്യുക എന്നത് അതിൽപ്പെട്ടതാണ്. ഫമൻ ഹലഫ ലിഗൈരിഹി, അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവനും അതിനെ അള്ളാഹുവിനോട് തശ്ബീഹാക്കി സദൃശനാക്കി സദൃശനാക്കി. ഫമിൻഹ അതിൽപ്പെട്ടതാണ് അദ്ദബുഹു ലഹു, അള്ളാഹുവിന് വേണ്ടി അറക്കുക എന്നത്. അപ്പോ ഫമൻ ദബഹ ലിഗൈരിഹി, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ ആരെങ്കിലും അറുത്താൽ ഫഖദ് ശബ്ബഹു ബിഹി, ഫമിൻഹ അതിൽപ്പെട്ട ഹൽഖുർ റാസ്, തലമുടി മുണ്ഡനം ചെയ്യൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തലമുടി മുണ്ഡനം ചെയ്യുക എന്ന് പറഞ്ഞ അദ്ഭുത് ആയിട്ടാണ്, അള്ളാഹു പറഞ്ഞതനുസരിച്ച് തലമുടി മുണ്ഡനം ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്താൽ ഏതെങ്കിലും ഫുട്ബോൾ താരത്തിന് അനുകരിച്ചുകൊണ്ടാണ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശരി, ഇമാമാറുകൾ പറയണം ഇതൊക്കെ എന്താണ് അള്ളാഹുവിന് തശ്ബീഹാക്കപ്പെടുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതാണ് തശ്ബീഹിന്റെ അടുത്തത്. അമ്മാഫി ജാനിബ് തശബ്ബുഹ്, ഈ തശബ്ബുഹ് എന്ന നിലക്ക്, തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയാം, അള്ളാഹുവിനെ പോലെ എന്ന് ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യാം ഒരാൾ അയാളെ. എങ്ങനെ? ഉദാഹരണം പറയാം, ഫമൻ തആവമ വതകബ്ബറ വദഅന്നാസ ഇലാ ഇത്റാഇഹി വറജഇഹി വമഖാഫതിഹി ഫഖദ് തശബ്ബഹ ബില്ലാഹി വനാസഅഹു ഫീ റുബൂബിയതിഹി വഹുവ ഹഖീഖത്തൻ ബിഅൻ യുഹീനഹു അല്ലാഹു ഗായത്തൽ ഹവാൻ ويجعله كالذر تحت اقدام خلقه. فمن تعاظم وتكبر هذا شو الارتقال. അപ്പ ആരൊരുത്തൻ ഡംബ് നടിച്ചു പൊങ്ങച്ചു നടിച്ചു അഹങ്കരിച്ചു വദഅന്നാസ എന്നിട്ട് ജനങ്ങളെ വിളിച്ചു ക്ഷണിച്ചു
ഇല ഇത്തുറാഇഹി, അവന് ഫ്ലാറ്ററി പറയാൻ, അവന് സ്തുതി പാടാൻ, അവനെ സ്തുതിക്കണം ജനങ്ങൾ. അതിലേക്ക് അവനെ ക്ഷണിക്കാം, അവനെ സ്തുതിക്കാൻ, ആര് പടപ്പന അയാളെ തന്നെ സ്തുതിക്കാൻ വേണ്ടി അയാൾ ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ചു, സ്വയം അഹങ്കരിച്ചു. അങ്ങനെയുള്ള ഒരാൾ എന്നിട്ട് റജാഇഹി, അവനെ അവനിൽ റജാഇ, അവനിൽ ആഗ്രഹം ജനിപ്പിക്കാം, അതിലേക്ക് ക്ഷണിച്ചു ജനങ്ങളെ. ഓ മഹാഫത്തി, അവനെ ഭയക്കുന്നതിലേക്കും. ഞാൻ വലിയ നേതാവാണ്, അപ്പൊ എന്നെ ഭയക്കണം, എന്നെയാണ് ആഗ്രഹിക്കേണ്ടത്, എന്റെ സ്തുതി പാടണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല. ഈ ഒരു ഇത്തരത്തിലുള്ള വാദം എന്താണ്, അത് അവൻ അള്ളാഹുവിനോട് തശ്ബീഹ് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവൻ മത്സരിച്ചിരിക്കുന്നു. എന്താണ് ഫിർഔൻ പറഞ്ഞില്ലേ, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ ഉന്നതനായ, ഏറ്റവും ഉന്നതനായ റബ്ബാണ് എന്ന് പറഞ്ഞില്ലേ. വഹു ഹഖീഖുൻ ബി അൻ യുഹീനഹു, അവൻ ഹഖീഖാണ്, അർഹനാണ്. എന്തിന്? അങ്ങനെയുള്ള ആൾ അർഹനാണ്. ബി അൻ യുഹീനഹു അല്ലാഹു, അല്ലാഹു അവനെ നിന്ദിക്കാൻ അവൻ അർഹനാണ്. ഓയത്തൽ ഹവാൻ, നിന്ദ്യതയുടെ അങ്ങേയറ്റം, നിന്ദിക്കപ്പെടാൻ അർഹനാണ് അവൻ. അല്ലാഹു അവനെ നിന്ദ്യതയുടെ അങ്ങേയറ്റം നിന്ദിക്കാൻ അവൻ അർഹനാണ്. അവൻ അല്ലാഹുവിനാൽ നിന്ദിക്കപ്പെടാൻ അർഹനാണ്. അണുവിനെ പോലെ അവനാക്കാനും, അവനെ ആക്കാനും, അവന്റെ പടപ്പിന്റെ കാൽപ്പാടുകൾക്കിടയിൽ, കാലടിക്ക് കാൽപാദങ്ങൾക്ക്, കദമുൻ ജമ്മ് അഖ്ദാമൻ, കദമുൻ ജമ്മ് അഖ്ദാമൻ, പാദങ്ങൾ. വഫി സ്വഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, യഖൂലു അല്ലാഹു അസ്സ വജൽ, അൽ കിബ്രിയാഉ റിദാഇ والعظمة إزاري فمن نازعني واحدا منهما عذبته. اكبر ده ഇങ്ങനെ പറയല്ല ഇമാമാറുകൾ ഹദീസ് തെളിവുകൾ പറയുന്നു. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നഹു ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുള്ളാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിനെയാണ് നമ്മൾ ദരാ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അഹങ്കാരം എന്നത്, അല്ലെങ്കിൽ പ്രതാപം എന്നത്, പ്രതാപം എന്നത് എന്താണ്, റിദാഇ, അത് എന്റെ മേൽവസ്ത്രമാണ്. പ്രതാപം എന്നത് എന്റെ മേൽവസ്ത്രമാണ്. തിരിച്ചാണ് കൊടുത്തത്. പിതാവ് എന്നൊക്കെ പറഞ്ഞാല് ഈ മുകളിലിടുന്ന ഷാള്, ക്ലോക്ക് എന്നൊക്കെ പറയും. അളമത്ത് ഇസാരി, അളമത്ത് ഇസാർ എന്ന് പറഞ്ഞാൽ അരമുണ്ട് എന്നൊക്കെ പറയാം, വസ്ത്രം. അപ്പൊ അളമത്ത് മഹാത്മ്യം എന്നത് എന്റെ ഇസാറാണ്, എന്റെ ഉടുപ്പ് ആണ്, എന്റെ വസ്ത്രമാണ്. അപ്പൊ മഹാത്മ്യം എന്റെ വസ്ത്രവും, കിബ്രിയാ എന്നത് പ്രതാപം എന്നത് എന്റെ റിദാഉ എന്റെ മേൽവസ്ത്രവുമാണ്. ഫമൻ നാസാനി, അപ്പോൾ ആരൊരുത്തൻ മത്സരിച്ചുവോ എന്നോട് ഈ വിഷയത്തിൽ, വാഹിദം മിൻഹുമ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ, അതായത് പ്രതാപം, അളമത്ത്, ഇതൊക്കെ എനിക്കുള്ളതാണ്, അത് എന്റെ വസ്ത്രമാണ്, എന്റെ മേൽവസ്ത്രമാണ്. അപ്പോ ആരൊരുത്തൻ ഇതിൽ എന്നോട് മത്സരിച്ചുവോ, അവനെ, അദബ്തുഹു, ഞാൻ അവനെ ശിക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട്. وَإِذَا كَانَ الْمُصَوِّرُ الَّذِي يَصْنَعُ الصُّوَرَ بِيَدِهِ مِنْ أَشَدِّ النَّاسِ عَذَابًا يَوْمَ الْقِيَامَةِ لِتَشَبُّهِهِ بِاللَّهِ فِي مُجَرَّدِ الصَّنْعَةِ فَمَا الظَّنُّ بِالْمُشَبَّهِ بِاللَّهِ فِي الرُّبُوبِيَّةِ وَالْإِلَهِيَّةِ كَمَا قَالَ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ
أشد الناس عذابا يوم القيامة المصورون يقال لهم أحيوا ما خلقتم. فإذا كان المصورون قول രൂപം ഉണ്ടാക്കുന്നവൻ, രൂപം ഉണ്ടാക്കുന്നവൻ ആണെങ്കിൽ അല്ലെങ്കിൽ യസ്നഉ സുവറ രൂപങ്ങൾ ഉണ്ടാക്കുന്നവനായിട്ടുള്ള മുസവ്വിർ, അവൻ ബിയദിഹി അവന്റെ കൈകൾ കൊണ്ട്, കൈകൾ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ബിംബങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, മിൻ അഷദ്ദിന്നാസി അദാബൻ യൗമത്തിയാമ, അന്ത്യനാളിൽ ജനങ്ങളിൽ ഏറ്റവും കഠോരമായ ശിക്ഷ ഏറ്റുന്നവർ ആണ് എങ്കിൽ ഏത് എന്ത് കാരണത്താൽ നിർമ്മാണം എന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് തഷ്ബീഹ് ആക്കി എന്നത് കാരണമുണ്ട്. അവൻ അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ അദാബ് കിട്ടുന്ന കക്ഷികളിൽ പെടും, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടും എന്ന് പറയുമ്പോ അപ്പോ ഇലാഹിയത്തിലും റുബൂബിയത്തിലും അള്ളാഹുവിനോട് തഷ്ബീഹ് ചെയ്യുന്നവൻ, അത് അങ്ങനെയാക്കുന്നവൻ, അള്ളാഹുവിനോട് സദൃശന്മാരെ കൽപ്പിക്കുന്നവൻ, അവന്റെ വിഷയം അവനെ കുറിച്ച് എന്ത് കരുതണം, എന്ത് വിചാരിക്കണം എന്ന്, അത് എത്രമാത്രം ഗൗരവതരമാണ് എന്ന്. പറഞ്ഞ പോലെ അന്ത്യനാളിൽ ഏറ്റവും കഠിനതരമായ ശിക്ഷ ഏൽക്കുന്നത് മുസവ്വിറീങ്ങളായിരിക്കും, ബിംബങ്ങൾ ഉണ്ടാക്കിയവർ ആയിരിക്കും. ും അവരോട് പറയപ്പെടും, നിങ്ങൾ പടച്ചതിന് നിങ്ങൾ ജീവൻ നൽകൂ, ജീവിപ്പിക്കൂ എന്ന്. അഹിയ ജീവൻ നൽകി, ജീവിപ്പിച്ചു. നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയാൽ ഈ രൂപം അതൊന്ന് ജീവൻ കൊടുത്തു നോക്കി എന്ന് പറയുന്നതായിട്ട് ആരാണ് കൂടുതൽ അക്രമി, ഞാൻ പടച്ചതുപോലെ പടക്കാൻ ശ്രമിക്കുന്നത് അത് കഴിയില്ല, അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നവൻ, അവനെക്കാളും വലിയ അക്രമി ആരുണ്ട്? അവര് അണുവിനെ പടക്കട്ടെ, അവൻ ഒരു ബാർലിയുടെ ധാന്യം പടക്കട്ടെ, ഒരു ധാന്യമല്ല എങ്കിലും പടക്കട്ടെ, അവന് കഴിയുക എന്നർത്ഥം. ഇനി ഒരു വിഷയം, പേരിടുന്നതിൽ വരുന്ന ഷിർക്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പേരുകളിൽ വരുന്ന ഷിർക്ക്, അസ്മാളിൽ വരുന്ന ഷിർക്ക്, ഷഹാൻഷാ എന്ന് പേരിടരുത് എന്ന് ഹദീസിൽ കാണാം. സ്വഹീഹായിട്ടുള്ള ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, സ്വഹീഹ് മുസ്ലിമിലേക്ക് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വകദാലിക മൻ തജ്രീദു തൗഹീദുൽ മുഫീദിൽ മഖരീസി റഹ്മുള്ളാഹി അവർ പറയുന്ന ഭാഗം വകദാലിക, അപ്രകാരം തന്നെ, മൻ തഷബ്ബഹ ബില്ലാഹി തആല ഫിൽ ഇസ്മി അല്ലദീ ലാ യംബഗീ ഇല്ലാ ലഹു, അല്ലാഹുവിനെ മാത്രമല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത ഇസ്മിന്റെ വിഷയത്തിൽ, നാമത്തിന്റെ വിഷയത്തിൽ തഷ്ബീഹ് വരുത്തിയവൻ, അവൻ സദൃശനാക്കിയവൻ, ഇതുപോലെ കമലിക്കിൽ മുലൂക്ക് വഹാകിമിൽ ഹുക്കാം ഖാദിൽ ഖുദാത് വലഹു, ഇതുപോലെ എങ്ങനെയുള്ള പേര്, മലിക്കുൽ മുലൂക്ക് രാജാക്കന്മാരുടെ രാജാവ്, രാജാതിരാജൻ, മാലിക്കുൽ മുലൂക്ക് അല്ലെങ്കിൽ മലിക്കുൽ മുലൂക്ക് എന്നൊക്കെ, ഹാക്കിമുൽ ഹുക്കാം, ഹാക്കിം വിധികർത്താവ്, ഹുക്കാം വിധികർത്താക്കൾ, വിധികർത്താക്കളുടെ വിധികർത്താവ്, ജഡ്ജിമാരുടെ ജഡ്ജി, അല്ലെങ്കിൽ ഖുദാത് ഖാദി എന്നതിന്റെ ജമാണ് ഖുദാത്, ഖാദി ഖുദാത് എന്ത്, വിധികർത്താക്കന്മാരുടെ വിധികർത്താവ്, വിധികർത്താക്കളുടെ വിധികർത്താവ്, വനഹു അതുപോലെ. ഇങ്ങനെയുള്ള പദങ്ങൾ, വാക്കുകൾ പേരായി സ്വീകരിക്കുന്നവർ, അത് ഒരു തഷ്ബീഹാണ്, അല്ലാഹുവിന്റെ തഷ്ബീഹാക്കലാണ് എന്നർത്ഥം. وقد ثبت في الصحيح النبي صلى الله عليه وسلم قال ان اخنع الاسماء عند الله رجل تسمى بشاهانشا ملك الملوك لا مالك الا الله في لفظ اعوي رجل عند الله رجل تسمى ملك الاملاك صحيح هذا الحديث رواه
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്നഅൽ അസ്മാഇ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നിന്ദ്യമായ, മോശമായ, നിസ്സാരമായ പേര് എന്ത്? റജുലുൻ, ഒരു വ്യക്തിയുടെ പേരാണ്. തസമ്മാ ബിഷാഹൻഷാ, ഒരു വ്യക്തിയാണ്, എങ്ങനെയുള്ള അവൻ ഷാഹാൻഷാ എന്ന് പേരിട്ടു സ്വയം. മറ്റൊരാള് നമുക്ക് പേരിട്ടു നിൽക്കാം, നമ്മുടെ പേര് നമ്മളെ ഇടുന്ന അല്ല, യഥാർത്ഥം മറ്റുള്ളവർ ഇടുന്ന അല്ലേ. അപ്പൊ നമുക്ക് ആ പേര് മാറ്റാം. ശരിയല്ലാത്ത പേരാണെങ്കിൽ എന്ത് ചെയ്യാം? ആ പേര് മാറ്റാൻ ഓപ്ഷൻ ഇല്ല, മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഷഹാൻഷാ എന്നൊക്കെ പലർക്കും പേരുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മലിക്കുൽ മുലൂഖ്, രാജാതിരാജൻ. ഈ ഷഹാൻഷാ എന്നത് ഉറുദു, പേർഷ്യൻ ഭാഷകളൊക്കെ ഇത് ആണെന്ന് തോന്നുന്നു. ലാ മാലിക ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന്. ഒരു ചില പദങ്ങളിൽ ഹദീസുകളിൽ ഇൻദല്ലാഹി എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നിന്ദനായ മനുഷ്യൻ എന്ന് തന്നെയാണ് അതിന്റെ ഭാഷ. അടുത്ത മോഡ്യൂൾ 23 എന്ന് കാണാം. അള്ളാഹുവിങ്കിലേക്ക് അടുക്കാൻ മധ്യവർത്തികളെ തേടുന്നത് സംബന്ധിച്ച അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ, ചുരുക്കത്തിൽ, തഷ്ബീഹും തഷബ്ബുഹും, അള്ളാഹുവിനെ സദൃശനാക്കുക ഒന്നിനെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇമിറ്റേറ്റ് ചെയ്യുക, ഇത് അത് ആണ് ഹഖീഖത്തു ശിർക്ക്. ولذلك كان من ظن انه اذا تقرب الى غيره بعباده ما يقربه ذلك الغير ذلك الغير اليه تعالى فانه يخطئ لقوله شبهه به واخذ ما لا ينبغي ان يكون الا له فالشرك منعه سبحانه وتعالى حقه فهذا قبيح عقلا وشرعا ولذلك لم يشرع ولم يغفر لفاعله ولم يغفر لفاعله من بره ولذلك كان كان من ظن بجارئ من اي اظن ان انه نسيم اغن اذا تقرب الى غيره الله അല്ലാത്തതിലേക്ക് അവൻ അടുത്താൽ ഒരാൾ വിചാരിക്കണം അള്ളാഹു അല്ലാത്തതിലേക്ക് നബിമാരിലേക്ക് അടുക്കുക ഔലിയാക്കളിലേക്ക് അടുക്കുക ബിംബങ്ങളിലേക്ക് അടുക്കുക മലക്കുകളിലേക്ക് അടുക്കുക എല്ലാം ഉൾപ്പെടുന്നു അങ്ങനെ അടുത്താൽ അയാളെ ഇബാദത്തിൻ ഇബാദത്ത് മുഖേന ഇബാദത്ത് മുഖേന അടുത്താൽ മാ യുഖരിബുഹു ദാരികൽ വൈറു ഇലൈഹി തആല എങ്ങനത്തെ ഇബാദത്ത് അവൻ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന ആ ഇബാദത്ത് എന്ത് ചെയ്യും അവനെ മറ്റുള്ളവർ അവൻ ആർക്കാണോ ആരാധന അർപ്പിക്കുന്ന ആ വൈറ് അള്ളാഹു അല്ലാത്ത ആണ് വൈറ് കേട്ടോ വൈറാണ് വഴിക അള്ളാഹു അല്ലാത്തത് അത് അല്ലാഹു അള്ളാഹു അല്ലാത്ത ശക്തി അല്ലെങ്കിൽ വ്യക്തി വസ്തു എന്തോ ആട്ടെ അത് അവൻ അല്ലെങ്കിൽ അദ്ദേഹം ആരാവട്ടെ അള്ളാഹു അല്ലാത്ത ശക്തി അവന്റെ ഈ ഇബാദത്ത് കാരണം എന്ത് ചെയ്യും ഫൈനഹു അള്ളാഹു താലയിലേക്ക് അവൻ അടുപ്പിക്കും അപ്പൊ അവൻ എന്തുദ്ദേശത്തിലാണ് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് വന്നു വരുന്നുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ് ആ അള്ളാഹു അല്ലാത്തവർ എന്ത് ചെയ്യും അവൻ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നത് നിമിത്തം അള്ളാഹു അല്ലാത്തവർ ഇവന് വേണ്ടി ഇവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും ഇവർ നേരെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും ഇങ്ങനെ ചെല്ലും എന്നതാണല്ലോ വിശ്വാസം അവൻ അങ്ങനെ വിചാരിക്കുന്നത് ഒരുത്തൻ അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നത് പൈനഹു യുക്തി അവൻ എന്ത് ചെയ്യുന്നത് അവൻ തെറ്റാണ് ചെയ്യുന്നത് അവന് തെറ്റ് സംഭവിക്കാൻ നിക്ക ഒരു ശബ്ദി കാരണം അവൻ അള്ളാഹുവിന് അതിനെ അള്ളാഹു അല്ലാത്തതിന് അള്ളാഹുവിനോട് സന്തുഷ്ടനാക്കി മകനെയ്യക്കൂരില്ലാതെ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പറ്റാത്തത് അവൻ ചെയ്തിരിക്കും അവൻ മറ്റുള്ളവർക്ക് അർപ്പിച്ചു പശുർക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഹക്ക് അവന് തടയലാണ് നമുക്ക് അള്ളാഹുവിന്റെ ഹക്ക് തടയാൻ കഴിയില്ല ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട സുജൂദ്
അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട നേർച്ച ഇതൊക്കെ എന്ത് ചെയ്യാണ്, അത് അള്ളാഹുവിന് മാത്രമുള്ള അവകാശമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് അർപ്പിക്കുന്നു. അപ്പൊ എന്താണ്, അള്ളാഹുവിനുള്ള അവകാശം തടയലാണെന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൃഷ്ടി സൃഷ്ടാവിന് അർപ്പിക്കേണ്ടത് മറ്റുള്ളവർക്ക് അർപ്പിക്കൽ, അത് അള്ളാഹുവിന്റെ അവകാശത്തിൽ കൈകടത്തലാണ്, അള്ളാഹുവിന്റെ അവകാശത്തെ മൻഅ ചെയ്യലാണ്, തടയലാണ്. ഫഹാദാ ഖബീഹുൻ അഖ്ലൻ വശർഅൻ, ശരഅ ഇത് ബുദ്ധിപരമായി നോക്കിയാലും ശരഅയായിട്ട് നോക്കിയാലും എന്താണ്, ഖബീഹയാണ്, മോശമായ പ്രവൃത്തിയാണ്. വലുതാലിക്ക അക്കാരണത്താൽ ലം യുശ്റഅ, ശരഅയാക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനേക്ക് അടുക്കാനി എന്ന ന്യായത്തിൽ മറ്റുള്ളവരെ, നബിമാരെ, മലക്കുകളെ ഒന്നും ഔലിയാക്കളെ ഒന്നും ഇബാദത്ത് ചെയ്യാൻ പാടുള്ളതല്ല. വലം യൗഫർ ലിഫാഇലിഹി, അല്ലെങ്കിൽ വലം യൗഫർ ലിഫാഇലിഹി, അതിന്റെ ലം യുഷറ എന്നാണെങ്കിൽ അള്ളാഹു ഷറാക്കിയിട്ടില്ല, അതിന്റെ അത് പ്രവർത്തിക്കുന്നവന് അള്ളാഹു പുറത്തു കൊടുക്കുകയും ഇല്ല, പുറത്തുകൊടുക്കുകയില്ല. واعلم ان الذي ظن ان الرب سبحانه وتعالى لا يسمع له او لا يستجيب له الا بواسطه تطلعه ولا ذلك او تسال ذلك منه فقد ظن بالله ظن السوء فانه ان ظن انه لا يعلم او لا يسمع الا بغيره له واسماعه فذلك نفي لعلم الله وسمعه وكمال ادراكه وكفى بذلك ذنبا. മനസ്സിലായിട്ടോ? അവനെ കേൾക്കുകയില്ല, ഓന്റെ പ്രാർത്ഥന അല്ല കേൾക്കൂല, ഓ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാല് അല്ല കേൾക്കൂല എന്ന് അവൻ വിചാരിച്ചു. ഔലായസ്തജീബ് ലഹു, അല്ലെങ്കിൽ കേട്ടാൽ തന്നെ ഉത്തരം നൽകുകയില്ല എന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു എന്ന് മാത്രമല്ല, എങ്ങനെ, ഇല്ലാ ബിവാസിത്തത്തിൻ, ഒരു മധ്യവർത്തിയെ കൂടാതെ, ഒരു മധ്യവർത്തിയെ കൂടാതെ താൻ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, അള്ളാഹു കേൾക്കുകയില്ല, അവൻ ഉത്തരം ചെയ്യുകയില്ല എന്നവൻ വിചാരിച്ചാൽ. ഏഹ്, അവന്റെ അവൻ എന്താണ് ആവശ്യം, അത് അവന് മേൽ അള്ളാഹുവിന് മുമ്പിൽ അത് വെളിപ്പെടുത്തുന്ന ഒരു മധ്യവർത്തി, അവൻ മധ്യവർത്തിയോട് പ്രാർത്ഥിക്കാണ്, എന്നിട്ട് മധ്യവർത്തിയോട് ചോദിക്കാണ്, എന്നിട്ട് ആ ചോദ്യം മധ്യവർത്തി കേട്ടിട്ട് എന്ത് ചെയ്യും, മധ്യവർത്തി അള്ളാഹിന്റെ അടുത്ത് എത്തിക്കും, അത് പ്രദർശിപ്പിക്കും. ഇതാ എന്റെ ദാസൻ, ഇന്നാൽ ഇന്നയാള് ഇന്ന ആവശ്യമുണ്ട്, അയാൾ ഭയങ്കര ഇടങ്ങാറിലാണ്, ബുദ്ധിമുട്ടിലാണ്, നീ എന്ത് വർസാക്കി കൊടുക്കേ എന്ന് ഇയാൾക്ക് വേണ്ടി അയാൾ ആ നബി അല്ലെങ്കിൽ വലി അല്ലെങ്കിൽ മലക്ക് പറയും എന്നതാണ് അല്ലോ. അങ്ങനെ ചിന്തിക്ക അയാൾ, ഔ അല്ലെങ്കിൽ അത് ഈ ദാസന്റെ അള്ളാഹു അല്ലാത്ത ആരെയാണോ അവൻ വിളിച്ച് തേടിയത്, ആ മധ്യവർത്തിയാക്കിയത്, ആ മധ്യവർത്തി പിന്നെ എന്ത് ചെയ്യും, ഇവന്റെ ആവശ്യം അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കും. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഇവന്റെ ആവശ്യം എന്തോ അത് ആ മധ്യവർത്തി അള്ളാഹുവിനോട് തേടും, ചോദിക്കും. അങ്ങനെയല്ലാതെ അള്ളാഹു അവനെ കേൾക്കുകയില്ല, അവന് ഉത്തരം നൽകുകയില്ല എന്ന് ഒരാൾ വിചാരിച്ചാൽ, ഫഖദ് വന്ന ബില്ലാഹി വന്ന സൗ, അവൻ അള്ളാഹുവിനെ കൊണ്ട് മോശം വിചാരമാണ് വിചാരിച്ചിരിക്കുന്നത്. ഫഇന്നഹു ഇൻ വന്ന അന്നഹു ലാ യഅലമു ഔ ലാ യസ്മഉ, കാരണം എന്താ, അവൻ അള്ളാഹു കേൾക്കുകയില്ല, അവൻ അള്ളാഹു അറിയുകയില്ല എന്ന് വിചാരിച്ചു. ഇല്ലാ ബിഹി വലാ ബിഗൈരിഹി ലഹു, അത് അവന് അറിയിക്കൽ കൊണ്ടല്ലാതെ മറ്റൊരാൾ, അള്ളാഹു അല്ലാത്തവർ അവനെ അറിയിച്ചാലല്ലാതെ, അവൻ ആരെയാണോ മധ്യവർത്തിയാക്കുന്നത്, മധ്യവർത്തി അള്ളാഹിനെ അറിയിക്കാതെ ഇവന്റെ ആവശ്യം അള്ളാഹ് അറിയില്ല, ഇവന്റെ ഇവൻ പറഞ്ഞത് അള്ളാഹ് കേൾക്കൂല എന്ന് വിചാരിച്ചു. ഇസ്മാഇഹി, അവനെ കേൾപ്പിക്കലും ആ മധ്യവർത്തി, അതുകൊണ്ടല്ലാതെ. അപ്പൊ അത് മോശമാണ് അള്ളാഹിനെ കുറിച്ചുള്ള അങ്ങനത്തെ ധാരണ. ഫദാലിക്കാ, അപ്പോൾ അത് നഫിയുൽ ഇൽമില്ലാഹി വസംഹി വകമാലി ദറാകിഹി, അത് അള്ളാഹുവിന്റെ ഇൽമ് അറിവ്, അതേപോലെ അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കമാലിയത്ത്, ഇതിനെ നഫി ചെയ്യലാണ്, നിഷേധിക്കലാണ്. ശരി, അത് ആ ലൊന്ന് തന്നെ എന്താണ്,
ഒരു ദമ്പ് ആകാൻ മതി. അത് ആണ് ശരിയല്ലേ? അത് തന്നെ ഒരു പാപം ആണ്, വലിയ പാപമാണ് അത്. ഇനി അടുത്തത്, വഇൻ വന്ന അന്നഹു യസ്മഉ വയറാ വലക്കിൻ യഹ്താജു ഇലാ മൻ യുലയ്യിനഹു വയുഅത്തിഫഹു അലൈഹി ഫഖദ് അസാ അല്ലാഹു നബി അഫ്ളാലി റബ്ബിഹി وبذهي واحسانه وسعت وجوده وبالجمله فاعظم الذنوب عند الله تعالى اساءه الظن ولهذا يتوعدهم في كتابه على اساءه الظن به اعظم وعيدا كما قال تعالى الظانين بالله ظن السوء عليهم دائره السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا إني فإن ظننا إني ولتن بجارج أنه يسمع ويرى الله كيلك إيم كاني إنجي أبم بلقم نظر الله كيلك الله هو من دابشين كانوا أبكى شيئ أبكى شيئ أبكى شيئ ولكن بشيئ يحتاج إلى من يلينه يعطفه عليه അത് അള്ളാഹ്ക്കൊന്നും പരിമപ്പെടുത്തി കൊടുക്കാൻ, ലയ്യനാക്കി കൊടുക്കാൻ, ഒന്ന് മൃദുവാക്കി കൊടുക്കാൻ അവന്റെ ചോദ്യം, അവന്റെ ആവശ്യം അള്ളാഹിന് കിട്ടും. കാരണം അള്ളാഹ്ക്ക് കിട്ടുന്നു മനസ്സിലാവും. അപ്പോ അവന്റെ ആവശ്യം എന്താണെന്നൊന്നും പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന പോലെ ഒന്ന് ലയ്യനാക്കി കൊടുക്കാൻ ഒരാൾ, ഒരു മധ്യവർത്തി വേണം എന്ന് അവൻ ചിന്തിച്ചു. അള്ളാഹ് കേൾക്കും കാണുകയൊക്കെ ചെയ്യുമൊക്കെയാണ്, പക്ഷെ അത് അള്ളാഹിന്റെ അടുത്ത് ഒന്ന് പരിമപ്പെടുത്തി ഇവന്റെ ആവശ്യം എന്താണെന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്താൻ ഒരാൾ ആവശ്യമുണ്ട് എന്ന് അവൻ വിചാരിച്ചാൽ ഫഖദ് അസാ അല്ലന്ന, അവന്റെ ത്വന്ന് മോശമായി, ചീത്തയായി. അള്ളാഹിനെ കുറിച്ച് അവന്റെ ധാരണ എന്തായി? ചീത്തയായി. അഫ്ളാലി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ ഫളുകൾ, ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ കൊണ്ട്, അവന്റെ റബ്ബിന്റെ, അതായത് അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അവൻ മോശമായ വിചാരമാണ് വിചാരിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് അവന്റെ ഐഡിയ, അവന്റെ ധാരണ തെറ്റാണ്. വബിർഹി, അള്ളാഹുവിന്റെ നന്മ, ഗുണം സംബന്ധിച്ച്, അവനിലേക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന നന്മ, ബിർ സംബന്ധിച്ച്. ഇഹ്സാനിഹി, നന്മ തന്നെ. അതേപോലെ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ സാഹത്ത്, സാഹത്ത് എന്ന് പറഞ്ഞാൽ വിശാലത, വാസ്യം വിശാലമാണ് സാഹത്ത്, വിശാലത. വബിൽ ജുംലത്തി, അപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ അപ്പൊ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഭയങ്കരമായ കൊടിയ പാപം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണയാണ്, മോശമായ ധാരണയാണ്, മോശമായ വിചാരമാണ്. അള്ളാഹു ഞാൻ ചോദിച്ചാൽ തരില്ല, അള്ളാഹുവിനേക്ക് അടുത്തവരോട് ചോദിച്ചാലേ കാര്യം നടക്കുള്ളൂ, അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ സംഗതി നടക്കൂല. അള്ളാഹുവിലേക്ക് ഞാൻ അത്ര അടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അള്ളാഹു ഞാൻ ചോദിച്ചാൽ തരില്ല. അങ്ങനെയുള്ള ധാരണ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു മോശം ധാരണ ആണ്. കഠിനമായ താക്കീത്, ആളമായത്, കഠിനമായ, ഭയങ്കരമായിട്ടുള്ള താക്കീത് അള്ളാഹു നൽകി കാരണത്താൽ അവന്റെ കിതാബിൽ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹിനെ കുറിച്ച് മോശമായ വിചാരം വിചാരിക്കുന്നതിനെ സംബന്ധിച്ച് കഠിനമായ താക്കീത്, ശക്തമായ മുന്നറിയിപ്പ് അള്ളാഹു അവന്റെ കിതാബിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുകയുണ്ടായി. എന്നിട്ട് ഒരായത്ത് പറയുന്നു, ആ ആയത്ത് നമുക്ക് അതിന്റെ തൊട്ട് മുമ്പുള്ള രണ്ടായത്തുകൾ കൂടി ചേർത്ത് നോക്കാം. ശ്രദ്ധിക്കാം. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري
تجري من تحتها الأنهار خالدين فيها خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا അവനാണ്, അതായത് അള്ളാഹുവാണ്. അല്ലാതെ എങ്ങനെയുള്ളവൻ? അൻസല സകീനത, സകീനത്തിനെ, സകീനയെ ഇറക്കി. സകീന സകീനാണ് ശാന്തി, സമാധാനത്തെ ഇറക്കി. ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ, കൽബുകളിൽ ശാന്തിയെ ഇറക്കിയവൻ അവനാണ്. ലിയസ്ദാദു ഈമാനം മായിമാനെ, അവരുടെ ഈമാനോടുകൂടി ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ സത്യവിശ്വാസികളാണ്, ഈമാനുണ്ട്. അതോടൊപ്പം അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അവൻ എന്ത് ചെയ്തു? സകീനത്തിലെ ശാന്തിയെ ഇറക്കി. ശരി, വലില്ലാഹി, അല്ലാഹുവിനുള്ളതാണ്, ജുനൂദുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൈന്യം, മൊത്തം ജുനൂദ് അവന്റേതാണ്. വഖാനല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു അലീം, സർവജ്ഞനാണ്, ഹക്കീം, വിധികർത്താവും യുക്തിമാനാണ്. അങ്ങനെ അവൻ പ്രവേശിപ്പിക്കേണ്ടതിന് അൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ പുരുഷന്മാരെ, വൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളെ, ജന്നാത്തിൻ, ആരാമങ്ങളിൽ, സ്വർഗങ്ങളിൽ, തജരി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അവയുടെ താഴ്വാരത്തിലൂടെ, അൽ അൻഹാർ, നഹ്റുജ് അൻഹാർ, പുഴകൾ, നദികൾ, നദികൾ താഴ്വാരങ്ങളിലൂടെ, നദി താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ ഉല്ലസിക്കേണ്ടതിന്, അവരെ പ്രവേശിപ്പിക്കേണ്ടതിന്, സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും പ്രവേശിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്ത്? സകീനത്തിനെ, ശാന്തിയെ, മുഅ്മിനീങ്ങളുടെ, സത്യവിശ്വാസികളുടെ, സത്യവിശ്വാസിനികളുടെ ഒക്കെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തത്. മാത്രമല്ല, ഖാലിദീന ഫിഹ, അതിൽ അവർ ശാശ്വതരായ അവസ്ഥയിൽ, ശാശ്വതവാസികളാണ് അവർ ആ സ്വർഗത്തിൽ. അവരിൽ നിന്ന് മായ്ച്ചു കളയുന്നതിന് വേണ്ടിയിട്ടും, എന്ത്, സയ്യിആത്തിഹിം, അവരുടെ തിന്മകളെ. വകാന ദാലിക, അപ്പോൾ അത് ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ പക്കൽ, ഫൗസൻ അദീമ, മഹത്തായ വിജയമാണ്. അതാണ് അല്ലാഹുവിന്റെ അടുക്കലുള്ള വിജയം. അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള വിജയം എന്ന് പറയുന്നത് ഇതാണ്. എന്നിട്ട് പറയാണ്, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രികീന വൽ മുശ്രികാത്ത്, അവരുടെ വിശേഷണം പറയുന്നിടത്താണ് ശിക്ഷിക്കേണ്ടതിനും. അപ്പൊ സത്യവിശ്വാസികൾ സ്വർഗങ്ങളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നു, ശിക്ഷിക്കുന്നു ആരെ? അൽ മുനാഫിഖീന, കപട വിശ്വാസികളെ, വൽ മുനാഫിഖാത്തി, കപട വിശ്വാസിനികളെയും, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളെയും, വൽ മുശ്രിക്കാത്തി, ബഹുദൈവ വിശ്വാസിനികളെയും, ശിർക്ക് ചെയ്യുന്നവരെ. എങ്ങനെയുള്ളവരാണ് ഈ മുനാഫിഖീങ്ങളും മുനാഫിഖാത്തും, കപട വിശ്വാസികളും കപട വിശ്വാസികളും, ബഹുദൈവ ശിർക്ക് ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും എങ്ങനെയുള്ളവരാണ്? അള്ളാഹിനെ കുറിച്ച് മോശമായ വിചാരം വിചാരിക്കുന്നവരാണവർ. അത് എന്താണ് ഇവിടെ ഇമാം അവർകൾ വിശദീകരിച്ചത്? അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു കേൾക്കൂല എന്ന ധാരണ, എന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല എന്നൊരു ധാരണ, ഞാൻ അള്ളാഹുവിലേക്ക് അടുത്തത് അല്ലാത്തത് കൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കൂല, ഒരു വാസിത്വത്ത് വേണം, ഒരു മധ്യവർത്തി വേണം, എന്റെ കാര്യം അള്ളാഹുവിനോട് പറഞ്ഞെങ്കിൽ മധ്യവർത്തി വേണം എന്ന ചിന്ത, ഇതൊക്കെ മോശമായ ചിന്തയാണ് എന്ന്.
അലൈഹിം ദായിറത്തു സൗ, അവർക്ക് മേൽ അവർക്ക് ചുറ്റും എന്താണ് ദായിറത്തു സൗ, തിന്മയുടെ വലയമാണുള്ളത്. വഅദിബല്ലാഹു അലൈഹിം, അല്ലാഹു അവർക്ക് മേൽ കോപിച്ചിരിക്കുന്നു. വലഅനഹും, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും, അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു. ആദ്ദ തയ്യാർ ചെയ്തിരിക്കുന്നു. ജഹന്നമ, ജഹന്നമൻ നരകത്തെ. വസാഅത് മസീറ, അത് എത്ര ചീത്തയായ സ്ഥാനം, മടക്ക സ്ഥാനം ആണ്. ഇൻഷാല്ലാഹ് അടുത്ത തുടർന്നുള്ള മൊഡ്യൂളുകളെ പിന്നീട് ക്ലാസ് എടുക്കാം. ജസാകുമുല്ലാഹു ഖൈറാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും.